അവിടെ പോയി യാഗം തീർന്നാ. അമ്പത്തിനാല് ഉണ്ണികൃഷ്ണൻ എവിടെ? അമ്പത്തിനാല് തിരുമനസ് എവിടെ? അമ്പത്തിനാല് കളിക്കാൻ എണ്ണം തെറ്റിക്കല്ലേ, എന്നോ നൂറ് തേക്കട്ടെ. അല്ല എന്നോ അമ്പത്തിമൂന്നാണോ അമ്പത്തിനാലെന്നാണോ പറഞ്ഞത്? ഇവിടെ തലക്ക് ഭ്രാന്തി പിടിച്ചിട്ടിരിക്ക. ഉടൻ മഹാദേവി ഇടത്തുകയ്യാൽ അഴിഞ്ഞ വാർക്കൂന്തൽ അറിഞ്ഞൊതുക്കി ജ്വലിച്ച കണ്ണാൽ ഒരു നോക്ക് നോക്കി. എന്തെങ്കിലും നോക്കണേ, ഒരു കാര്യം പറയാനുണ്ട്. എന്താ? താനൊന്നും പറയണ്ട. പറയണം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? പോവാപ്പുറത്ത് തുടര. പാർശ്വസ്ഥനാകും പതിയോട് ചൊന്നാൽ. ഉണ്ണികൃഷ്ണ എനിക്ക് ഇവരോടൊരു കാര്യം പറയണ്ടെന്ന്. തനിക്ക് വന്നേ എന്താ എവിടേക്ക്? അതല്ല, തനിക്ക് ഇതെന്താ പറ്റിയത്? മുത്തശ്ശി മരിച്ച വിവരം ഉണ്ണിയോട് പറയരുതെന്ന് ഞാൻ പറഞ്ഞല്ലേ. ആ കാര്യല്ല, വേറെ കാര്യ. താരൊന്നും പറയണ്ട, ഓടോ. പിന്നെ മീൽസ് റെഡി. എങ്കിൽ ഊണ് കഴിഞ്ഞിട്ട് അവൻ ബാക്കി. ആയിക്കോട്ടെ. ഊണ് ഞാൻ അവിടെ വിളമ്പി വെച്ചിട്ടുണ്ട്. പായസം ഇഷ്ടാണോ? ഊവ് പോടോ. ഒരു കാര്യം പറയണ്ടായിരുന്നു. കൊറച്ചു നേരായാലോ പറയണു. പറയൂ. അമ്മൂമ്മ മരിച്ചു. അയ്യോ കഷ്ടായി. എപ്പോഴായിരുന്നു? ആട്ടെ അമ്മൂമ്മക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? 68. 68? അത് ഞാനല്ല പറഞ്ഞത്, അവനാ. അല്ല ചേട്ടന്റെ അമ്മൂമ്മ എങ്ങനെയാ മരിച്ചത്? എന്റെ അല്ല, നിന്റെ. എന്റെ അമ്മൂമ്മയോ? നിന്റെ അമ്മൂമ്മ ചത്തു എന്ന് പറഞ്ഞിട്ട് നീ എന്താ ഞെട്ടാത്തെ? അതിന് നീ എന്തിനാ ഇത്രയും വലിയ ഞെട്ടി ഞെട്ടി കരയണേ? മരിച്ചത് ഉണ്ണികൃഷ്ണന്റെ അമ്മൂമ്മയല്ലേ? ഞാനല്ലേ ഉണ്ണികൃഷ്ണനല്ലോ? ശരിക്കുള്ള ഉണ്ണികൃഷ്ണൻ ഞാൻ കണ്ടു. നീ ആരടാ? നമ്മൾ മനസ്സിലായില്ലേ? നോ പരിശുദ്ധ പൂതിരി. കസിനെ ഞാൻ ചെക്കനെ ശ്രദ്ധിച്ചാ. ഒന്ന് പോവാ ചാപ്പ. അതിനല്ലടാ നമുക്ക് നമ്മുടെ സുലൈമാനെ പോലില്ലേ? നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും കൊച്ചാപ്പ. അത് സുലൈമാൻ തന്നെ. ഓനെന്താ കുട്ടിച്ചാത്തന്റെ ഡ്രസ് ഇട്ടിരിക്കണേ? നീ അത്രയ്ക്കായോ? നിന്നെ ഞാൻ ശരിയാക്കി തരാം. ഇവര് എങ്ങോട്ട് പോണേ? ഞാനത് എന്താ പറയാം. വാ. എന്താടാ? ഞാൻ ഈ കോലം കിട്ടിയത് എന്തിനാന്നറിയോ? എന്തിനീ? ഔട്ട് ഹൗസും കുറച്ച് പറമ്പും കിട്ടിയെന്ന് സന്തോഷിച്ചിരിക്കും. താമസം തുടങ്ങി അവിടെ ആയിക്കോ. പക്ഷെ ഒക്കെ പോവാൻ പോവാ. അവര് സുപ്രീം കോടതിയില് അപ്പീൽ കൊടുത്തിരിക്ക. പക്ഷെ ഞാൻ വിടുവോ? വിവരം അറിഞ്ഞ ഉടനെ വേഷം മാറി ഞാൻ ഈ കൊട്ടാരത്തിനുള്ളിൽ കയറി പറ്റി. എന്തിനീ? എന്തിനാന്നറിയോ? ചാരപ്പണി നടത്താൻ. ഇടാ കൊട്ടാരത്തിൽ ചാരം പാരാമ്പേർ ആരുല്ലേ? ഓ ആ ചാരം പാരലല്ല, രഹസ്യം ചോർത്തൽ, സ്പൈ വർ. ഓ അങ്ങനെ ഹിന്ദി പറയണ. ലോ പോയിന്റ്സ് കണ്ടുപിടിക്കാൻ ഞാൻ അതെല്ലാം ചോർത്തി തരും. അത് നമ്മുടെ വക്കീലിന്റെ അടുത്ത് ആപ്പാപ്പ നിങ്ങൾ എത്തിക്കണം. എങ്കിൽ നമുക്ക് ഈ കൊട്ടാരം കൂടി കൈക്കലാക്കാം. എല്ലാം എന്റെ ബാപ്പയുടെ പ്രതികാരത്തിന് വേണ്ടിയാ. സുലൈമാനെ, നീയാണ് എന്റെ സുലൈമാൻ. നിന്റെ ബാപ്പ ചോദിച്ചാലേ ഈ ബുദ്ധിയൊക്കെ കൊച്ചാപ്പ പറഞ്ഞു പറയണം. അത് ഞാൻ ഏറ്റു കൊച്ചാപ്പ. എന്നാ ഇനി സമയം കളയാതെ ചോദിക്കും. ഓക്കെ ഓക്കെ കൊച്ചാപ്പ. തൽക്കാലം നമ്മൾ തമ്മിലുള്ള ബന്ധം ഇവിടെ ആരും അറിയരുത്. ആരും? ബാപ്പ പോലും. ശരി, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഓ പഠിച്ചോനെ കാത്തു. പേരെടുത്ത് വിളിക്കല്ലേ കൊച്ചാപ്പ? അമ്മേ, നീ രഹസ്യങ്ങൾ ചോർത്താൻ വന്നതാണല്ലേ? നീ ഇവിടുത്തെ ശത്രുവിന്റെ മകനാണല്ലേ? നിന്നെ ശരിയാക്കി തരാടാ തമ്പുരാൻ. മറന്നു അവിടെ നിക്ക. നമ്മെ തടസ്സപ്പെടുത്തരുത്. 100 വയ്ക്കട്ടെ. തമ്പുരാക്കന്മാരെ, തമ്പുരാക്കന്മാരെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ കൊട്ടാരം പിച്ചോറാക്കാൻ വന്ന അസുര വിത്തേ, ഈ നിന്റെ മുഖം മൂടി ഇന്ന് ഞാൻ വലിച്ചു തിരണം. തമ്പുരാക്കന്മാരെ, എന്നെ കുരങ്ങ് കളിപ്പിക്കൂഞ്ചട്ട്. ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ ഒന്നും പറയണടാ. അമ്പട കള്ള, ഇനി നിങ്ങളും രക്ഷപ്പെടാന്ന് കരുതണ്ട. എല്ലാ കള്ളത്തരങ്ങളും പൊളിയുന്നായപ്പോ ടപ്പേ എന്ന് പ്ലേറ്റ് മാറ്റി എന്നെ കുടുക്കാൻ നോക്കും. പുതിയ നമ്പർ, പുതിയ നമ്പർ. ഇനി ഒരു നമ്പർ ഇറക്കണ്ട. എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച 15,000 രൂപ തിരിച്ചെന്നിട്ട് പിന്നെ താൻ എന്തുവേണേലും വിളിച്ചു പറഞ്ഞോ? ഏത് 15,000 രൂപ? ഏത് 17 രൂപ? ഇത്ര വേഗം മറന്നോ? കഴിഞ്ഞ മാസം 28-ാം തീയതി രാത്രി ഈ കൊട്ടാരത്തിന്റെ അടിത്തറ മാന്താനായിട്ട് എന്റെ ബാപ്പയുടെ കയ്യിൽ നിന്ന് 15,000 രൂപ മേടിച്ച് എന്നെ വേഷം കെട്ടിച്ച് ഇവിടുത്തെ പൂജ മുടക്കാനായിട്ട് കൊണ്ടുവന്നില്ലേ? എടാ സുലൈമാനെ, പരട്ടത്തെണ്ടി.
ഗോവിന്ദൻ നായരുടെ ഒരു മുഖം മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. ഇരിച്ചവിയറിയാതെ നിന്റെ തലവെട്ടി ഈ കൊട്ടാരത്തിന്റെ ഗേറ്റിൽ ഞാൻ കെട്ടിത്തൂക്കും. എടോ വൃത്തികെട്ട നായരെ, ഈ കൊട്ടാരം കുളം തോണ്ടാൻ വേണ്ടി എന്നെ വേഷം കെട്ടിച്ച് താനാണ് ഇവിടെ കൊണ്ടുവന്നെന്ന് ഇവിടുത്തെ തമരക്കന്മാർ അറിയുമ്പോ ആരുടെ തലയാണ് കെട്ടിത്തൂക്കാൻ പോകുന്നത് നമുക്ക് അപ്പൊ കാണാം. തമരക്കന്മാരെ, തമരക്കന്മാരെ, എന്താ പറഞ്ഞത്? ഒതുക്കി തീർക്കണ്ട, എനിക്ക് ഒതുക്കി തീർക്കണ്ട. തമരക്കന്മാരെ, 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 തമരക്കന്മാരെ. എന്താ എന്താ ഇവിടെ ബഹളം? ഒന്നുമില്ല. ഉണ്ട്? ഒന്നുമില്ല. ഉണ്ട്? ഞാനും ഇദ്ദേഹം തമ്മിലൊരു തർക്കം. യാഗത്തിന്റെ പൂജ ചെയ്യാൻ മുസ്ലിങ്ങൾക്കും കഴിയുമെന്ന് ഇയാൾ പറ്റില്ലെന്നും നോമും. മുസ്ലിങ്ങളെ യാഗത്തെയും തമ്മിൽ ബന്ധപ്പെടുത്തി പറയാൻ തനിക്ക് എങ്ങനെ മനസ്സ് വന്നടോ? ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞു പോയിന്നുള്ളൂ. ആഹാ, അതാണോ? ഒന്നും പറയണ്ട, ഇറങ്ങി പോടോ. 15,000 പ്രാവശ്യം പറയണമെന്നുണ്ടോ? പോയിക്കോളൂ. എന്നാ ഞാനങ്ങടെ അമ്മയും ഗുരുവായൂരപ്പ ണം. മൂന്ന് ലോകവും കണ്ടു, കിരീടവും ചൊക്കോലും തെളിഞ്ഞില്ല. കാണിച്ചില്ല, കഠിന നിഷ്ഠകൾ വേണ്ടി വന്നേക്കും. നാം എന്തിനും തയ്യാറാണോ? ശ്രീമുരുകനെ മനസ്സിൽ വിചാരിച്ച് ശൂലം കയറ്റിക്കോളൂ. എവിടെ? കബളി. എന്നിട്ട് യാഗശാലയ്ക്ക് ചുറ്റും പ്രദക്ഷിണം വെച്ചോളൂ. അമ്മേ, ഓം ഗണപതി ഭഗവതി പാർവതി. വിടില്ല മോനെ. എനിക്കിത് പറയണം, പറയാതിരിക്കാൻ വയ്യ. എന്ത് പറ്റിയടോ? ഒന്നുമില്ല, എനിക്കിതൊക്കെ കാണുമ്പോ ചൊറിഞ്ഞു വരുന്നുണ്ട്. ഇയാൾ എന്താ ഈ പിറുപിറുക്കണേ? കുറെ നേരമായല്ലോ ഇയാൾക്ക് ഒരു വല്ലായ്മ തുടങ്ങിയിട്ട്. വല്ലായ്മ എന്താന്ന് ഞാൻ പറയാം. 15,000 15,000 നിന്റെ നശിക്കട്ടെ, എല്ലാം നശിക്കട്ടെ. തനിക്ക് എന്താ പറ്റിയത്? ഇവനെ ചാമുണ്ഡേശ്വരി ബസ്ബാസുരി പ്രേതഭൂത പിശാശുക്കൾ പൂജ മുടക്കാൻ ഇദ്ദേഹത്തിൽ പ്രവേശിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം. എന്തായാലും ഞാനൊന്ന് ആവാഹിച്ചു നോക്കാം. ഇങ്ങനെ മാറി നിക്ക. സുലൈമാനെ, സുലൈമാൻ, അതൊരു മുസ്ലിം പേരല്ലേ? ഇത് ചിന്നാണ്, മുസ്ലിം പ്രേതം. മുസ്ലിങ്ങളുമായിട്ടുള്ള ശത്രുതയിൽ അവരെ ചിരിക്കുന്ന ചിന്നാണിത്. ഞാനൊരു സത്യം തുറന്നു പറയാൻ പോവാണ്, ഇത് ചിന്നുമല്ല ഒന്നുമല്ല. ഞാനിത് എവിടെയും പറയുന്നില്ല. പാപം, എന്ത് നല്ല മനുഷ്യനായി.